ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കണ്ണിമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ എങ്ങനെ കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കടുകിൻ്റെ അലകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്. എന്നിട്ട് ഇത് എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പോളം വെളുത്തുള്ളിയുണ്ട്. ഈ വെളുത്തുള്ളിയും എണ്ണയിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് വാടി വരണം നമുക്ക്. ഇത് നമ്മൾ നോർമൽ ഇടുന്ന കണ്ണിമാങ്ങ അച്ചാർ കൂട്ടല്ല, സാധാ അച്ചാർ കൂട്ട് തന്നെ കണ്ണിമാങ്ങ വെച്ചിടുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും കൂടെ ചേർത്ത് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് വിട്ടു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. കണ്ണിമാങ്ങയ്ക്ക് ഉപ്പുണ്ടാണ്, നമുക്ക് ഈ അരപ്പിന് വേണ്ടി മാത്രം വേണ്ട ഉപ്പ് ചേർത്താൽ മതി. കണ്ണിമാങ്ങ നല്ല ഉപ്പിലിട്ടതാണ്, അപ്പോൾ അതിന് നല്ല ഉപ്പുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പൊടികളെല്ലാം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യുന്നതാണ് നല്ലത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എണ്ണയിൽ കിടന്ന് എല്ലാം അതിൻ്റെ എല്ലാം പച്ചമുളക് ഒന്ന് മാറി വരുന്നത് വരെ വരട്ടണം. അത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വഴറ്റിയെടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കണ്ണിമാങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇത് ഞാനൊരു 2 ആഴ്ചയോളം ഉപ്പിലിട്ട് വെച്ചിരുന്ന കണ്ണിമാങ്ങ ആണ്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിയതാണ്, ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് കണ്ണിമാങ്ങ. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.